മാർക്കറ്റിൽ ഏറ്റവും വാല്യുള്ള സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും യമഹ RX 100. അതാണ് യമഹയുടെ മൂല്യം. യമഹ ഇന്ത്യയിൽ ഏതൊരു ബൈക്ക് ഇറക്കിയതും എല്ലാം ഹിറ്റായിരുന്നു. അതിൽ ഏറ്റവും ഹിറ്റായ രണ്ട് മോഡൽസ് ആയിരുന്നു R15 അതേപോലെ തന്നെ യമഹ FC 16. FC 16 ശേഷം 16S ഇറങ്ങി, അതിനുശേഷം വേർഷൻ 2.0. ഇതാ ഇപ്പോൾ പുതിയ FC 250 വന്നിരിക്കുകയാണ് യമഹ. വെൽക്കം ടു ഡ്രീം ഡ്രൈവ് ആൻഡ് യു ആർ റൈഡിംഗ് ദ ഓൾ ന്യൂ FC 25 ടുഡേ. FC 16 is one of the all-time favorites. Eda aspect nokki kanjalum performance, looks, adhe pole na ride quality, edu nokki kanjalum FC 16 was the best. Aa oru category il allengil aa oru segment ilekku athram oru naked bike irangiyappol thanne kitti oru reception valare velidayirun. I personally had one FC 16 at that time. Adinte aa oru endha paraya aa look, aa oru hunkiness, aa oru muscular, aa oru presence um ella nokki kayumbol namukku ariyatha thanne aa vaahanathinodu oru aaradhana thoni povumayirunnu. സ്പെഷ്യലി അതിൻ്റെ വൈഡ് ടയേഴ്സ്, ആ അത്രയും വലുപ്പമുള്ള ഒരു ടയർ ആ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനത്തിനും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, ഒരു ഒരു പെർഫെക്റ്റ് നേക്കഡ് ബൈക്ക് എന്ന് വിശേഷിപ്പിക്കാത്ത ഒരു വാഹനം തന്നെയാണ് FC 16. FC 16 വേർഷൻ 2.0 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പവറിൻ്റെ കാര്യത്തിൽ. അതിനുശേഷം ഇപ്പോൾ FZ-യുടെ 25, അതായത് 250cc FZ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് വൺ ഐ ഷുഡ് സേ ലുക്സ് അമേസിങ്. സ്പെഷ്യലി ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ഹങ്കിനെസ്, ആ ഒരു ബൾക്കിനെസ്, അല്ലെങ്കിൽ ആ മസ്കുലർ ലുക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു FZ വേർഷനും നൽകിയിട്ടുണ്ട്. ആൻഡ് പവറിൻ്റെ കാര്യത്തിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് വരാം. നമുക്ക് ആദ്യം ലുക്കിൽ അല്ലെങ്കിൽ ഡിസൈനിൽ എന്തൊക്കെയാണ് പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ FC 1 അല്ലെങ്കിൽ വേർഷൻ 2 FC 16 വേർഷൻ 2.0 നല്ല രീതിയിലുള്ള സാമ്യമുണ്ട്, എസ്പെഷ്യലി ഫ്രണ്ടിൽ. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ FC 16 വേർഷൻ 2 കുറച്ചും കൂടെ വലിപ്പം കുറഞ്ഞ ഒരു ഹെഡ്ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി LEDs ആണ് ഈ ഒരു ഹെഡ് ലാമ്പിനുള്ളിൽ നൽകിയിരിക്കുന്നതും. നമ്മൾ R25 കണ്ട പോലെ ഒരു പാർക്ക് ലൈറ്റും സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട് ഹെഡ് ലാമ്പിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട്. FC 2 നമുക്ക് ഹെഡ് ലാമ്പിനോട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു പാർക്ക് ലൈറ്റാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് ഒരു പാർക്ക് ലൈറ്റാണ്. ഐ തിങ്ക് അതൊരു സിഗ്നേച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് ഫേസറിലും പുതിയ ഫേസറിലും അത്തരം ഒരു സെപ്പറേറ്റഡ് പാർക്ക് ലൈറ്റ്സ് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സാമ്യത FZ ആണെന്ന് തീർച്ചയായും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പാർട്ട് ഫ്രം ദ ഹെഡ്ലൈറ്റ്സ്, നമുക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ എയർ ഡാംസ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദി കൂളിംഗ് സിസ്റ്റം ഓർ എനിത്തിങ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി എക്കണോമിക്സ്. ഒരു ഒരു എയറോഡൈനാമിക് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഒരു എന്താ പറയുക, ഒരു എയർ ഡാംസ് നൽകിയിരിക്കുന്നത് തന്നെ. ആൻഡ് വി ക്യാൻ സീ എ സ്മോൾ ഗ്രിൽ ഓവർ ഹിയർ. അതൊരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന ഒന്നുമല്ല, ഒരു എന്താ പറയുക, എയർ ഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അതിൻ്റെ എയർ ഫ്ലോ കൃത്യമാക്കി അതിൻ്റെ ആ ഒരു എയറോഡൈനാമിക് സ്വഭാവം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരം ഒരു ചേഞ്ച് അവിടെ, അല്ലെങ്കിൽ അത്തരം ഒരു അഡീഷൻ അവിടെ നൽകിയിരിക്കുന്നത് തന്നെ. ആൻഡ് അതിന് ജസ്റ്റ് ഇവിടെ നിന്നൊരു ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ അതിൻ്റെ എന്താ പറയുക എൻഡും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതൊരു എൻജിൻ കൂളാക്കി വെക്കാനായിട്ട് നമുക്ക് സൈഡിൽ നിന്നും ചെറുതായിട്ട് കൂളായിട്ട് വെക്കാനൊക്കെ സഹായിക്കുമായിരിക്കും. സോ അത്രയുമാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നും എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ യമഹ ഹാസ് ഡൺ ദ ബെസ്റ്റ് ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ് ടു. First FC had a muscular, a hunky tank. അതിനുശേഷം കുറച്ചും കൂടെ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഒക്കെ വരുത്തി കുറച്ചും കൂടെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഹങ്കി ആക്കാൻ ശ്രമിച്ചിരുന്നു വേർഷൻ 2. ഇപ്പോൾ ഇതാ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നൽകി, കുറച്ച് സ്കൂപ്സ് ആൻഡ് കുറച്ച് എന്താ പറയുക പിറ്റ്സ് ആൻഡ് ബംസ് ഒക്കെ നൽകി കുറച്ചും കൂടെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് നൽകിയിരിക്കുകയാണ് പുതിയ FC. ആൻഡ് ഇറ്റ് ലുക്സ് അമേസിങ് ആൻഡ് ഇറ്റ് ഹോൾസ് അപ് ടു 14 liters ഓഫ് പെട്രോൾ. അതുകൊണ്ട് തന്നെ വളരെ വളരെ വലുപ്പം നമുക്ക് കാണാനും സാധിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എയർ ഡാംസ് ഒന്ന് സ്കൂപ്പ് ചെയ്ത് കുറച്ചും കൂടെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുറേ അഡീഷണൽ പാർട്ടായിട്ട് ടാങ്കിൻ്റെ ഒരു അഡീഷനായിട്ട് തന്നെ നമുക്കത് കാണാനും സാധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് മെറ്റൽ 2.
ആൻഡ് സെൻട്രൽ പോർഷൻ മാത്രം ഒരു ഫൈബർ കൊണ്ട് തീർത്തിരിക്കുകയാണ്. ആൻഡ് സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു എർഗോണോമിക്സ് ആൻഡ് ഇറ്റ് ഈസ് വെരി വെൽ ഡൺ ഇൻ ദിസ് എഫ് സി വേർഷൻ 2.5. ആൻഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വളരെ ഭംഗിയുള്ള ഒതുങ്ങിയ ഒരു ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഫ് സി എന്ന് പറയുന്ന വേർഷൻ അല്ലെങ്കിൽ എഫ് സി എന്ന് പറയുന്ന ബൈക്ക് തന്നെ കുറച്ച് നേക്കഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആയിരുന്നു. ആൻഡ് ദിസ് ലുക്സ് നത്തിങ് ഡിഫറെൻറ്റ് ദാൻ ദി ഓൾഡ് എഫ് സി ഫ്രം സൈഡ്. ദി എക്സോസ്റ്റ് ലുക്ക് സിമിലർ ടു ദ ഓൾഡർ എഫ് സി, പക്ഷേ അതിൻ്റെ ആ ഒരു കവറിങ്ങിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കുറച്ചും കൂടെ മനോഹരമാക്കി ശ്രമിച്ചിട്ടുണ്ട്. നേരത്തേക്കാളും വലിപ്പം നമുക്കിപ്പോൾ തോന്നുന്നുമുണ്ട്. ആൻഡ് സോ സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ വളരെ വളരെ മിനിമലിസ്റ്റിക് ആയി അല്ലെങ്കിൽ വളരെ വളരെ സ്ലീക്കായ ഒരു ഡിസൈനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പുറകിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു എയർ ഡാംസ് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായി നമുക്ക് എയർ ഇൻടേക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ വെരി വെൽ ഡിസൈൻഡ് ഒരു വാഹനം തന്നെയാണ് എഫ് സി 2.5 എന്ന് പറയുന്നത്. റേ ഡിസൈൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡിസ്റ്റിങ്റ്റീവായിട്ട് നമുക്ക് തോന്നും, ബിക്കോസ് പഴയ എഫ് സിയെക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ എഫ് സിയിൽ. ബാക്കിൽ ടെയിൽ ലാമ്പിൽ, സ്പെഷ്യലി ടെയിൽ ലാമ്പിൽ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ നേരത്തെ ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് ഹാർട്ട് ഷേപ്പ് ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ടു, പക്ഷേ ചെറിയൊരു റിസംബ്ലൻസ് എനിക്ക് തോന്നുന്നുണ്ട് പുതിയ അപ്പാച്ചയുടെ ടെയിൽ ലാമ്പുമായി. ചെറിയ റിസംബ്ലൻസ് അല്ലെങ്കിൽ ചെറിയ സിമിലാരിറ്റീസ് അവിടെ ഇവിടെയൊക്കെയോ എനിക്ക് തോന്നുന്ന പോലെ, ഐ മീൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദിസ് ലുക്സ് പ്രെറ്റി അമേസിംഗ് ടു. ആൻഡ് നമുക്ക് നേരത്തെ വന്നിരുന്ന പോലെ തന്നെ മോണോഷോക്സ് ആണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. ആൻഡ് വി ക്യാൻ സീ ദ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇത് കുറച്ചും കൂടെ ഒരു ഹൈറ്റുള്ളൊരു ഡിസൈനാണ് ഈ ഒരു എഫ് സി വേർഷനിൽ നൽകിയിരിക്കുന്നത്. ആൻഡ് ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു സ്പ്ലിറ്റ് സീറ്റ്സ് അതിന് കുറച്ചും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുമുണ്ട്. സോ പുറകിൽ നല്ല വലിയൊരു അല്ലെങ്കിൽ ഹ്യൂജ് ആയ ഒരു ഹഗ്ഗറാണ് നൽകിയിരിക്കുന്നത്, ബിക്കോസ് ദ ടയർ സൈസ് ഇസ് പ്രിറ്റി ഹ്യൂജ് ടു. ആൻഡ് ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഇനി ഫ്രണ്ടിലെ സൈഡിലെയും ബാക്കിലെയും ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഡിസൈൻ ഒരു സ്കീം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ എഫ് സി വേർഷൻ 2.5 അതായത് 250cc എഫ് സിയിൽ നൽകിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് പ്രിറ്റി ഗുഡ്, ഇറ്റ് ലുക്സ് സ്പോട്ടി ആൻഡ് ഇറ്റ് ലുക്സ് സെക്സി. ഡിസൈൻ വൈസ് ദി എഫ് സി 2.5 ഇസ് അമേസിംഗ്. ഇനി നമുക്ക് എൻജിൻ സ്പെക്കിലേക്കും അതിൻ്റെ റൈഡ് ക്വാളിറ്റിയിലേക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻജിൻ സ്പെക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 249cc 20 bhp 20 Nm ഓഫ് ടോർക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഫിഗർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 Nm ആൻഡ് 20 bhp, ദാറ്റ് ടു ഇൻ 140 kg ഭാരമുള്ളൊരു വാഹനത്തിൽ വരുമ്പോൾ ഐ തിങ്ക് ദ ഫിഗേഴ്സ് ആർ പ്രെറ്റി ഗുഡ് ടു. ആൻഡ് വാഹനം ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് ദി ലോ ഇൻ ടോർക്ക് ഇസ് അമേസിംഗ്. സ്പെഷ്യലി നമ്മളൊരു ഹെവി ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു പേസ് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നോക്കിംഗ് വളരെ കുറവാണ്. നമുക്ക് ഫോർത്ത് ഗിയറിലാണെങ്കിൽ പോലും ഞാൻ ഏകദേശം 2000 rpmsൽ പോയിട്ട് പോലും അതിൻ്റെ നോക്കിംഗ് വളരെ കുറവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി നമുക്ക് ഒരു പെർഫോമൻസിൻ്റെ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 0 to 60 ലെസ് ദാൻ 4 seconds ആൻഡ് 0 to 100 ഇൻ ലെസ് ദാൻ 7 seconds നമുക്കൊരു ഒരു പിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് ഫിഗർ. ആൻഡ് അതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എഫ് സിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എഫ് സിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയായിരുന്നു. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും റൈഡ് ക്വാളിറ്റിയും തന്നെയായിരുന്നു. എഫ് സി 2.5 യാതൊരു മാറ്റവും ഇല്ല, ബിക്കോസ് ദ റൈഡ് ക്വാളിറ്റി ഇസ് അമേസിംഗ്. ആൻഡ് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു വാഹനം ഏത് കോർണറിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വാഹനം ഈസി ആയിട്ട് നമുക്കത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. എഫ് സിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. അതിൻ്റെ വൈറ്റ് ടയേഴ്സും അതിൻ്റെ ഒരു എർഗണോമിക്സും ആ ഒരു രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ആൻഡ് എഫ് സി 2.5 ഇസ് നോ ചേഞ്ച്, ബിക്കോസ് ഇറ്റ് ഹാസ് എൻ അമേസിംഗ് റൈഡ് ക്വാളിറ്റി. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു സേ ദാറ്റ്. ആൻഡ് മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് മാത്രമേ എനിക്കൊരു ചെറിയൊരു ഫോൾട്ടായിട്ട് തോന്നിയുള്ളൂ, ബിക്കോസ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ നോ ABS. ഇത്രയും പവറുള്ളൊരു വാഹനം ഒരു ABSഉം കൂടെ നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. സോ അപ്ഡേഷൻസ് വരുമ്പോൾ ഐ ബിലീവ് ദാറ്റ് ABS വിൽ കം ഓൺ ദിസ് ബൈക്ക്. സോ ഇനി സസ്പെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ നമുക്ക് മോണോഷോക്കുമാണ് നൽകിയിരിക്കുന്നത്. കുറച്ച് സ്റ്റിഫായ ഒരു കുറച്ചും കൂടെ ഹാർഡായ ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ ഇറ്റ് ഡസ് എ വെരി ഗുഡ് ജോബ്. പക്ഷേ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റൈഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഷുഡ് സേ ദാറ്റ് ഐ വാസ് നോട്ട്
that happy about the comfort of this bike because korchum kuda soft ride suspension ayirundengil namakku nalla oru quality riding allega korchum kuda oru comfort ayi oru riding ledikumayirunnu but still stability de karyathil valare ahead aanu ee oru vaahanathinte aa oru suspension nalgirikkunnathu so I'm very happy about the performance of this bike because egadesham oru 100-120 range lokku poi kanjalum namakku aa oru shake allengil aa oru verayilum namakku anubhavapadilla egadesham 140-145 vare namakku easy aayittu ee vaahane push cheyan saadhikkunnathaan and up to 7000 rpm വരെ നമുക്ക് ആ ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് നൽകുന്നുണ്ട് ആൻഡ് അതിനുശേഷമാണ് നമുക്ക് ചെറിയൊരു എന്താ പറയുക വാഹനം തന്നെ നമ്മളെ ഒന്ന് റെഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു തരും ആൻഡ് ഇറ്റ് ഹാസ് മോർ ദൻ 8 സെൻസേഴ്സ് ഇൻ ഇറ്റ് ആൻഡ് ഓരോ കാര്യത്തിനും സെൻസേഴ്സ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് അത്രയും തലവേദനയും എടുക്കുന്നില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും സാധിക്കുന്നതാണ് ദ ഗിയേഴ്സ് ആർ വെരി പ്രിസൈസ് ആൻഡ് ടോപ്പ് നോഷ് ബിക്കോസ് നമുക്ക് വളരെ ബട്ടർ സ്മൂത്തായ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നത് ആൻഡ് നമുക്ക് ആ ഒരു കൃത്യമായ രീതിയിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഡൗൺ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാഹനം പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകാനും സാധിക്കുന്നുണ്ട് ഒരു ഹൈവേ സിറ്റുവേഷൻ ആണെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടുപോകാനും സാധിക്കുന്നതാണ് സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദിസ് ബൈക്ക് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദി റൈറ്റ് ക്വാളിറ്റി ഓഫ് ദിസ് ബൈക്ക് ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദി ഡിസൈൻ ഓഫ് ദിസ് ബൈക്ക് ഫ്രം ദ റൈഡർ പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഫൈബർ പോർഷൻ വരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഫൈബർ പോർഷൻസ് കുറച്ചുകൊണ്ട് മാക്സിമം മെറ്റലിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലായ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ വന്നത് പേഴ്സണലി ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റേഴ്സ് ബിക്കോസ് ഒരു എന്താ പറയുക ടാക്കോമീറ്റേഴ്സ് ഒക്കെ ഒരു അനലോഗ് സ്റ്റൈൽ വരുമ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒരു സ്പോട്ടി ഫീലിംഗ് ഉണ്ട് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ നമുക്ക് പല രീതിയിലുള്ള സെറ്റിംഗ്സും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കുന്നതാണ് വി ഹാവ് ടാക്കോമീറ്റേഴ്സ് ഓവർ ഹിയർ സ്പീഡോമീറ്റേഴ്സ് ആൻഡ് ദി ഇൻഡിക്കേറ്റേഴ്സ് എവറിഥിങ് ആൻഡ് വാർണിംഗ് ലൈറ്റ്സ് അതിൻ്റെ സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ആൻഡ് ഇതൊരു BS4 വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ചസിൻ്റെ കാര്യത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി നമുക്കൊരു ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്ന ഒരു സ്വിച്ച് കാണാൻ സാധിക്കുന്നതല്ല ആൻഡ് ദ സ്വിച്ച് ക്വാളിറ്റി ഈസ് ഓൾസോ അമേസിംഗ് കുറച്ചും കൂടെ ഒരു ബെറ്റർ ക്വാളിറ്റി സ്വിച്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്തവണ സോ ഹാൻഡിൽ ബാർ ആണെങ്കിലും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന FC-യിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹാൻഡിൽ ബാർ അല്ല നൽകിയിരിക്കുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് സെയിം സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ ഡിസൈൻ ആൻഡ് അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും ഐ എം വെരി ഹാപ്പി The Yamaha FC25 comes with a 249cc oil-cooled engine. It gives an output of 20 bhp and 20 Nm of torque. Gives a mileage of 35 km per litre. The price is 1,22,000 ex-showroom Kochi. അടുത്തതായി നമ്മുടെ സെലിബ്രിറ്റി സെഗ്മെൻ്റാണ് ഈ ആഴ്ച നമ്മളോട് വാഹന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളെ എൻ്റെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചത് ആ ഫസ്റ്റ് വണ്ടി അതിനുശേഷം ബലേനോ ആയിരുന്നു പഴയ മാരുതിയുടെ ബലേനോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെഡാൻ മോഡൽ വണ്ടികളോടാണ് പിന്നീട് താല്പര്യം ഉണ്ടായത് ഫസ്റ്റ് സ്വന്തമായിട്ട് എടുത്ത അതായത് ഫസ്റ്റ് ഓണർ വണ്ടി ഫോക്സ്വാഗൻ മെൻഡോ ആയിരുന്നു മെൻഡോൻ്റെ ഓട്ടോമാറ്റിക് DSG വണ്ടിയായിരുന്നു അത് ഒരു ആക്സിഡൻറ്റിൽ ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞ പോലെ അതിനുശേഷം എനിക്ക് പക്ഷേ എനിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഉണ്ടായില്ല അത് അത്യാവശ്യം ഒരു മേജർ ലെവൽ ആക്സിഡൻ്റ് ആയിരുന്നെങ്കിൽ പോലും എയർ ബാഗ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് വണ്ടിയുടെ ഫോക്സ്വാഗൻ മെൻഡോ ആയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എനിക്ക് യാതൊരു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെൻറ്റിമെൻസിലാണ് ഞാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും സെയിം അതേ മോഡൽ വണ്ടി എടുക്കായിരുന്നു അപ്പോൾ അത് എനിക്കൊന്നും ഫോക്സ്വാഗൻ വെൻഡോ പോലത്തെ ഒരു വണ്ടി ആയതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു മേജർ ആക്സിഡൻ്റ് എന്ന്
രക്ഷപ്പെട്ടു വന്നത്. ലോങ് ഡ്രൈവുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. തുടക്കം മുതലേ സെഡാൻ മോഡൽ വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇനി ഭാവിയിൽ ഒരു അപ്ഗ്രേഡേഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഓഡിയുടെ ഏതെങ്കിലും ഒരു സെഡാൻ മോഡൽ എ സീരീസ് വണ്ടികളിലൂടെ തന്നെയാണ് താല്പര്യം. Thank you for watching the show. Adutha Aacha Mattoru Vahanavumayi Kaanunnavare, it's me Anjit signing off. Wear a helmet, drive safe.